കഴിഞ്ഞ 11 വർഷത്തെ ഏറ്റവും താഴ്ന്ന സാമ്പത്തിക വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ കാലഘട്ടമാണ് കടന്നുപോകുന്നത്. കേന്ദ്ര സർക്കാർ ഇവിടെ സാമ്പത്തിക പ്രതിസന്ധിയൊന്നുമില്ല എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴത്തെ പ്രതിസന്ധികൾക്കെല്ലാം കാരണം വൈറസ് വന്നതാണ് എന്ന് ന്യായീകരണങ്ങൾ പറഞ്ഞ് തടിതപ്പാൻ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള പാദത്തിലെ സാമ്പത്തിക വളർച്ചാ നിരക്ക് വെറും 3.1% മാത്രമാണ് എന്ന കണക്ക് പുറത്തു വരുമ്പോൾ എന്തുണ്ട് മറുപടി? 4.2% മാത്രമാണ് ആ വർഷ ഈ സാമ്പത്തിക വർഷത്തിലെ നമ്മുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക്. ജി ഡി പിയിൽ ഉണ്ടായിരിക്കുന്ന ഈ വലിയ തകർച്ച ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറുന്നതിന് ഇപ്പോഴും കഴിയാത്ത അവസ്ഥയിലാണ് എന്നുള്ളതിൻ്റെ നേർചിത്രമായി മാറുകയാണ്. 11 വർഷക്കാലത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ സാമ്പത്തിക വളർച്ചാ നിരക്ക് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുമ്പോഴും കേന്ദ്ര സർക്കാർ പറയുന്നത് നമ്മൾ സാമ്പത്തിക മേഖല ഇതാ പുനരുജ്ജീവനത്തിൻ്റെ പാതയിലാണ് എന്നാണ്. വൈറസിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കണക്കിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച 7 ദിവസങ്ങൾ മാത്രമാണ് ഉൾപ്പെടുന്നത്. അതും മാർച്ച് മാസത്തിൻ്റെ അവസാനം. ആ 7 ദിവസം കൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക മേഖല ഇടിഞ്ഞ് തകർന്ന തരിപ്പണമായി എന്ന് കരുതുക വയ്യല്ലോ. ജനുവരി മുതൽ മാർച്ച് 24 വരെയുള്ള ദിവസങ്ങളിൽ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നതിൻ്റെ നേർചിത്രമാണത്. നമ്മുടെ ഉൽപ്പാദന മേഖലയിൽ 1.4% നെഗറ്റീവ് വളർച്ചയാണ് രേഖപ്പെടുത്തിയത് ആ കാലയളവിൽ. അതായത് ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിനും മുമ്പ് തന്നെ നമ്മുടെ സാമ്പത്തിക മേഖല ഗുരുതരാവസ്ഥയിൽ തന്നെയായിരുന്നു. ICU തന്നെയായിരുന്നു നമ്മുടെ സാമ്പത്തിക മേഖല. കൂടുതൽ വെന്റിലേറ്ററുകൾ ഉപയോഗിക്കേണ്ടി വന്നു എന്ന് മാത്രമേ ഈ ലോക്ക്ഡൌൺ വന്നപ്പോൾ. കരകയറുന്നതിനുള്ള ഒരു മാർഗങ്ങളും ഈ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പോലും കേന്ദ്ര സർക്കാർ ആലോചിച്ചിരുന്നില്ല. എന്നിട്ടും നമ്മോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ ഒരു കുഴപ്പവുമില്ല, ഇവിടെ ഒരു കുഴപ്പവുമില്ല എന്നുള്ളതാണ്. നാടകങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴും രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച കീഴോട്ടായിരുന്നു. ഈ രാജ്യത്തെ ലോകത്തിൻ്റെ മുന്നിൽ മാതൃകയാക്കി കളയുമെന്ന് വീമ്പിളക്കുന്നവർ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച 3.1% ഇടിച്ചിടുകയാണ് ചെയ്തത് എന്നോർക്കുമ്പോഴാണ് ഇവർ കാട്ടുന്ന നാടകങ്ങൾ എത്രമാത്രം പ്രഹസനകരമാണ് എന്ന് തോന്നിപ്പോകുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ, 2ാം മോദി സർക്കാർ വരുമ്പോൾ 2020ഓടുകൂടി ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഒരു രാജ്യമാകുമെന്നാണ് പറഞ്ഞത്. ഇന്ത്യ ഇപ്പോൾ തല താഴ്ത്തി നിൽക്കുകയാണ്. ഈ വൈറസ് പ്രതിരോധത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ, സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാകാൻ കുതിക്കുന്ന രാജ്യം എന്ന് അവകാശപ്പെട്ട ഇടത്തു നിന്നോ സാമ്പത്തിക വളർച്ചയിൽ കഴിഞ്ഞ 11 വർഷക്കാലത്തെ ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ രാജ്യം എന്ന നിലയിലേക്ക് നമ്മൾ പോയിരിക്കുന്നു. ആരാണിതിന് ഉത്തരവാദി? കെടുകാര്യസ്ഥത സാമ്പത്തിക മേഖലയിൽ ഉണ്ടായിരിക്കുന്നുവെന്ന് പലവട്ടം ആരോപണം ഉയർന്നത് തന്നെയാണ്. ആ വിമർശനങ്ങൾ മുഖവിലയ്ക്കെടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഭരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. സാധാരണക്കാരൻ്റെ കൈകളിലേക്ക് പണം എത്തുന്നതിനുള്ള ഒരു മാർഗവുമില്ല. അത് മുമ്പുമില്ല. ഈ ലോക്ക്ഡൌൺ മൂലം ആളുകൾ ബുദ്ധിമുട്ടുന്ന ഘട്ടത്തിലുമില്ല. അങ്ങനെ പണത്തിൻ്റെ ഒഴുക്ക് സാധ്യമാക്കാൻ കഴിയാത്തിടത്തോളം കാലം ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ഇങ്ങനെ തന്നെ പോകുമെന്ന് വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടും അവരെ പുച്ഛിച്ചു തള്ളിയവർക്ക് ഇപ്പോഴെന്ത് മറുപടിയാണുള്ളത്? ഇനിയും ഇതുപോലുള്ള പ്രഹസനങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതല്ലാതെ രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കണമെങ്കിൽ ഇച്ഛാശക്തി ഉണ്ടാകണം. അതാണ് BJP തൊഴിലാളി സംഘടനയായ BMS തന്നെ ഒരു വേള പറഞ്ഞത്. വിറ്റുതുലയ്ക്കാൻ ആർക്കും സാധിക്കും. ഇച്ഛാശക്തിയോടുകൂടി പുതിയ നയപരിപാടികൾ സാധ്യമാക്കണമെങ്കിൽ അതിന് ഒരു ആർജവം വേണം. ആ ആർജവം നഷ്ടപ്പെട്ട ഒരു ഭരണകൂടത്തെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്.